السلام عليكم ورحمة الله وبركاته. حديث كلاس آيرتي أولموتي أمبتي أولنا. عن معاذ بن جبل رضي الله عنه قال معاذ بن جبل رضي الله عنه من نبيذن مغرند برنه قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم آتما برنه لكنا ما عمل ابن آدم عملا منشيا ഒരു അമലും ചെയ്തിട്ടില്ല. അഞ്ചാലഹു മിൻ അദാബില്ല, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്ന ഒരു അമലും അവൻ ചെയ്തിട്ടില്ല. മിൻ ദിക്രില്ല, അല്ലാഹുവിന്റെ ദിക്റിനേക്കാൾ. അപ്പൊ അല്ലാഹുവിന് ദിക്ര ചൊല്ലുക, അവനെ സ്മരിക്കുക, അത് അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ദിക്ര വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ദിക്റിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ദിക്ര ചൊല്ലിയാൽ അവന് മനസ്സിന് സമാധാനം ലഭിക്കും. അലാബി ദിക്രില്ലാഹി തത്മ ഇന്നു കുലൂബ്, അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലുകൊണ്ട് അവന്റെ ഹൃദയത്തിന് വലിയ സമാധാനം ലഭിക്കും. മാത്രമല്ല അവൻ അല്ലാഹു വലിയ പദവി നൽകും. ദിക്ര ചൊല്ലുന്നവന് വലിയ ദറജ അല്ലാഹു നൽകും. അതുപോലെ തന്നെ ദിക്ര ചൊല്ലുന്നവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അല്ലാഹുവിന് ദിക്ർ ധാരാളം ചൊല്ലുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ചലനങ്ങളും നമ്മുടെ സമയങ്ങളും ഒക്കെ ദിക്റിലായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നാം യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കടക്കുമ്പോഴും ഒക്കെ ധാരാളം ദിക്റുകൾ ചൊല്ലി ദിക്റിൽ നമ്മൾ ലയിക്കണം. അത് നമുക്ക് ദുനിയയും ഉഖ്രവിയുമായ എല്ലാ വിഷയങ്ങൾക്കും അത് പരിഹാരമാണോ, മനസ്സിന് സമാധാനം ലഭിക്കുന്നു, അതോടുകൂടെ തന്നെ റബ്ബിന്റെ ശിക്ഷയിൽ നിന്നോ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ദിഖർ ധാരാളം ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ദിഖറുകൾ ചൊല്ലാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته.